ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും, നമസ്കാരം, വെൽക്കം ടു ഷേമാസ് കുക്കറി വേൾഡ്. റേഷൻ കടയിലെ കറുത്ത കടല ഉപയോഗിച്ചിട്ട് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഡു തയ്യാറാക്കി എടുക്കാൻ പോകുകയാണ്. ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഈവനിങ് ടൈമിലൊക്കെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അയക്കണേ. ഇനി നമുക്ക് സമയം കളയേണ്ട, വീഡിയോയിലേക്ക് പോയാലോ. കൂടി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ റെഡ് എന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ വരും, അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പഴയൊരു പാൻ ചൂടാക്കുക. ഇതിലേക്ക് ഞാനിപ്പോൾ 1 കപ്പ് റേഷൻ കടയിലെ കറുത്ത കടല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഒന്ന് കഴുകിയതിന് ശേഷം വേണം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഈ ഒരു കടല സാധാരണ നമ്മൾ വറുത്തെടുക്കുമല്ലോ, ആ രീതിക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുത്താൽ മതി. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കരുത്. അപ്പോൾ പുറമൊക്കെ നന്നായിട്ട് ഒന്ന് കരിഞ്ഞു പോയിട്ട് ഉള്ളും കറക്റ്റായിട്ട് വെന്ത് കിട്ടില്ല. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതേപോലെ നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇത് ഈ രീതിക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കറക്റ്റായി റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് ഒന്നെടുത്ത് കടിച്ചു നോക്കുന്ന സമയത്ത് നമുക്കിത് റെഡിയായോ എന്ന് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ റെഡിയായതിന് ശേഷം ഇത് നമുക്ക് ചൂടാറിനായിട്ട് ഒരു ഭാഗത്തിലേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമുക്കിത് ബാക്കിയുള്ളത് ചെയ്തെടുക്കാം. കടല നന്നായിട്ട് ചൂടായതിന് ശേഷം ചെറിയ ജാറിലേക്ക് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 2 ബാച്ചായിട്ടാണ് ഇതൊന്ന് പൊടിച്ചെടുക്കുന്നത്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് നന്നായിട്ട് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കുക. കണ്ടില്ലേ, അപ്പോൾ നന്നായിട്ട് ഒന്ന് ഇത് അതേപോലെ ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ വറുത്തത് കാരണം പെട്ടെന്ന് തന്നെ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനി ഒരു പാൻ ചൂടാക്കുക. ഇതിലേക്ക് ഞാനിപ്പോൾ 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കാഷ്യൂനട്ടും ആൽമണ്ടും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നെയ്യിലിട്ട് നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് അതേപോലെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് വന്നാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന കടലപ്പൊടി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് 5 മിനിറ്റോളം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഇതിലേക്ക് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അത്രയും കൂടി ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിന് നന്നായിട്ട് ഒരു 5 മിനിറ്റോളം വറുത്തെടുക്കാം. അതേപോലെ നല്ല വറുത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്ലേവറിനായിട്ട് ഏലക്കാപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാനിപ്പോൾ ശർക്കരപ്പാനി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 ശർക്കര 1/2 കപ്പ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മെൽട്ട് ചെയ്തിട്ട് അതൊന്ന് അരിച്ചിട്ട് വേണം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ആദ്യം തന്നെ ഫുള്ളായിട്ട് ആഡ് ചെയ്ത് കൊടുക്കരുത്, കുറച്ച് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് എടുത്താൽ മതി. ഈ ഒരു ശർക്കരൻ്റെ പകരം നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റിയിട്ട് ഇളം ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതേപോലത്തെ ഒരു സ്പൂണുണ്ട്, 1 ടേബിൾ സ്പൂൺ അളവുള്ള സ്പൂണാണ്. ആ ഒരു സ്പൂണിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു മിക്സ് ഇളം ചൂടോട് തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് റീമോൾഡ് ചെയ്ത് എടുക്കുകയാണ്. കുറച്ച് നെയ്യ് ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ റീമോൾഡ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് അത് ഇതേപോലെ ഒന്ന് കമറ്റുന്ന സമയത്ത് നമുക്ക് അതായത് ഈ രീതിക്ക് നല്ല ചന്തത്തിൽ റെഡിയായി കിട്ടും. ഇതിൻ്റെ മേലേക്ക് ഒരു നട്ടും കൂടി വെച്ച് കൊടുത്താൽ ഇത്രയുള്ളൊരു ടേസ്റ്റി റേഷൻ കടലിലെ കടലയും കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഈ ഒരു ഐറ്റം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കടല വെച്ച് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം തയ്യാറാക്കി എടുക്കാം. ഇതിപ്പോൾ ലഡുവിൻ്റെ ആ രീതിക്കാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഈ ഒരു കടല ഉപയോഗിച്ചിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റമൊക്കെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ തീർച്ചയായും ഒന്ന് കാണുക. അപ്പോൾ ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കും. നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഈവനിങ് ടൈമിൽ ലഡു കഴിക്കുന്ന തോന്നുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം തയ്യാറാക്കി നോക്കിയിട്ട് എന്തായാലും ഒന്ന് ഫീഡ്ബാക്ക് അയക്കണേ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമേ ഞാൻ അടുത്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതേപോലെ ആദ്യമായിട്ട് കാണാനേയും സാധിക്കും. ഇതേപോലത്തെ അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും, താങ്ക് യു ഫോർ വാച്ചിങ്.